നമസ്കാരം. ഇരിക്കുന്ന കസേരയുടെ വലിപ്പത്തിൽ എന്തു മുഖമെന്ന പിണറായി സർക്കാരിന്റെ അഹങ്കാരം ഇവിടെ വേണ്ട. ഭരണഘടനാ തത്വങ്ങളെ ഭരണപരമായ ഉത്തരവുകളിലൂടെ ലംഘിക്കാനാവില്ലെന്ന് ന്യൂനപക്ഷ സമുദായങ്ങളിലെ വിദ്യാർത്ഥികൾക്കുമുള്ള സ്കോളർഷിപ്പ് വിതരണത്തിൽ മുസ്ലിങ്ങളുടെ ആധിപത്യം റദ്ദാക്കിക്കൊണ്ടുള്ള വിധിയിൽ കേരള ഹൈക്കോടതി ഒരു സംശയമില്ലാതെ വ്യക്തമാക്കിയിരുന്നു. ഭരണഘടനാ വിരുദ്ധമെന്ന് കോടതി പറയുന്ന ഈ ചെയ്തിയാണ് പിണറായി സർക്കാർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനാപരമായി ജനാധിപത്യപരമായും തെരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നിയമാനുസൃതം കൈക്കൊള്ളുന്ന നടപടികൾക്കെതിരെയാണ് പ്രമേയം പാസാക്കുകയെന്നത് മുഖ്യ പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ് പിണറായി സർക്കാർ. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെയും മറ്റു പ്രമേയങ്ങൾ പാസാക്കിയതിന്റെ തുടർച്ചയാണ് ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന പരിഷ്കാരങ്ങളെ എതിർത്തുകൊണ്ട് നിയമസഭാ പ്രമേയം പാസാക്കിയത്. കേന്ദ്ര സർക്കാരിനെ അന്ധമായി വിമർശിക്കുന്ന പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവന്ന ദുരഭിഷ്ടമായ ഭേദഗതികൾ ഉൾപ്പെടുത്തിയാണ് പാസാക്കിയത്. ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേറ്ററെ നീക്കം ചെയ്യണമെന്നും അവിടുത്തെ സാംസ്കാരികത സംരക്ഷിക്കാൻ കേന്ദ്രം അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെടുന്നത് അത്യന്തം പരിഹാസ്യമാണ്. മുഖ്യമന്ത്രി പിണറായി അവതരിപ്പിച്ച പ്രമേയത്തിലും അതിനെ പിന്തുണച്ച് സംസാരിച്ച ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രസംഗങ്ങളിലും ആവർത്തിക്കുന്ന ഒരു പദപ്രയോഗം അവിടുത്തെ ജനത എന്നാണ്. ആരണിവർ? ഈ പറയുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ജനങ്ങളാണ്, പൗരന്മാരാണ്. ലക്ഷദ്വീപ് എന്നത് ഒരു കേന്ദ്ര ഭരണ പ്രദേശമാണ്. അത് ഭരിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്രം നിയോഗിച്ചിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലേക്ക് പ്രഫുൽ പട്ടേൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ്. ലക്ഷദ്വീപിന്റെ കാര്യത്തിൽ ഇടപെടാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇത് മനസ്സിലാക്കാതെ പണ്ടത്തെ ബ്രണൽ കോളേജ് മോഡൽ പ്രസംഗം തീർത്തും തന്റെ അധികാര പരിധിക്ക് അപ്പുറത്തുള്ള ഒരു പ്രദേശത്തിന്റെ കാര്യത്തിൽ നടത്തിയാൽ അത് ആര് വകവെക്കാനാണ്? മുഖ്യമന്ത്രി പിണറായി തന്റെ വാർത്താ സമ്മേളനത്തിലും പ്രസംഗങ്ങളിലും നിരന്തരം ഉരുവിടുന്ന ഒരു വാക്കാണ് അസംബന്ധം. അങ്ങേറ്റം അസംബന്ധമെന്നേ ലക്ഷദ്വീപിനെ മുൻനിർത്തി കേന്ദ്ര സർക്കാരിനെതിരെ പാസാക്കിയ പ്രമേയത്തെക്കുറിച്ചും പറയാനുള്ളൂ. ലക്ഷദ്വീപിലെ തെങ്ങുകൾക്ക് ബാധിക്കുന്ന രോഗം തടയാൻ മണ്ണ് പൂശിയിരുന്നു. ഇതിനെ സംഘപരിവാറിനെ കാവ്യവൽക്കരണമായി ചിത്രീകരിക്കാൻ അസാമാന്യ ഉളുപ്പില്ലായ്മ തന്നെ വേണം. ഇരിക്കുന്ന കസേരയുടെ ബലത്തിൽ എന്തു വംഗത്വവും വിളിച്ചു പറയാമെന്ന് ഭരണാധികാരികൾ കരുതാൻ പാടില്ല. അത് ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാകും. ലക്ഷദ്വീപിന്റെ കാര്യത്തിൽ എന്ത് ആവശ്യങ്ങൾ ഉന്നയിച്ചാണോ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്, അതേ ആവശ്യങ്ങൾ അന്നു തന്നെ കേരള ഹൈക്കോടതി തള്ളിക്കളഞ്ഞു എന്നതാണ് ശ്രദ്ധേയം. ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിഷ്കരണങ്ങളിൽ ജനങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താൻ കൂടുതൽ സമയം അനുവദിക്കണമെന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. ദ്വീപിലെ ഭൂവിനിയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കരട് റെഗുലേഷൻ ഹർജിക്കാരന് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് സമർപ്പിക്കാമെന്നും എന്നാൽ അത് പരിഗണിക്കാനോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും സംശയലേശമന്യേ കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പരിഷ്കരണങ്ങൾ അടിയന്തരമായി തടയണമെന്ന ആവശ്യം നേരത്തെ ഹൈക്കോടതി നിരാകരിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് പുതിയ ഉത്തരവ്. ഫലത്തിൽ ലക്ഷദ്വീപിനെ മുൻനിർത്തിയുള്ള ജിഹാദി പ്രചാരണവും നിയമസഭാ പ്രമേയവും റദ്ദാക്കുകയാണ് രണ്ട് കോടതി ഉത്തരവുകളും. ലക്ഷദ്വീപിൽ 99% മുസ്ലിങ്ങളാണ് ഉള്ളത്. ഇവരെ മുൻനിർത്തിയുള്ള മതരാഷ്ട്രീയമാണ് BJP വിരുദ്ധർ പ്രയോഗിക്കുന്നത്. ലക്ഷദ്വീപിന്റെ വികസനവും ജനങ്ങളുടെ പുരോഗതിയും ഉറപ്പുവരുത്തുന്ന നടപടികളെ വിജയിച്ചാൽ അവിടുത്തെ ജനങ്ങൾ BJPയോട് അനുഭാവമുള്ളവരായി തീരും. ഇത് തടയാൻ പ്രധാനമന്ത്രി മോദിയും കേന്ദ്ര സർക്കാരും ലക്ഷദ്വീപുകാർക്ക് എതിരെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഹീനമായ പ്രചാരണമാണ് ചില മാധ്യമങ്ങളുടെ പിന്തുണയോടെ നടക്കുന്നത്. ഈ ജിഹാദി അജണ്ട വിജയിക്കില്ല. ഇതുമായി ദ്വീപിലേക്ക് പോകുന്നവർ അറബിക്കടലിൽ മുങ്ങിത്താഴുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.